എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു തക്കാളി കൂട്ടാനാട്ടോ, അതും കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ വയലിൻ വിദ്വാൻ മാഞ്ഞൂർ രഞ്ജിത്തിന്റെ റെസിപ്പിയാണ്. രഞ്ജിത്തിന്റെ വീട്ടിൽ, രഞ്ജിത്ത് നല്ല കുക്കാണ്, അപ്പൊ രഞ്ജിത്ത് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കി. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു ഇത്തിരി വെളിച്ചെണ്ണ, വളരെ കുറച്ച്. ഇതാ ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, രണ്ടല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇത് അങ്ങോട്ട് ഇടുക, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും. ഇതൊന്ന് ചെറുതായിട്ട് മൂക്കട്ടെ. ഇനി നമുക്ക് സവാള ചേർക്കാം. ഇതിലേക്ക് സവാള ചേർക്കാം. ഇതൊരു രണ്ട് സവാള ഉണ്ട്, രണ്ട് സവാള, കുനുകുന കുനുകുന അല്ല, ഇതുപോലെ അരിഞ്ഞത്. ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ, വാടി വരട്ടെ. അപ്പൊ ഉള്ളി മൂത്തു, അല്പം മഞ്ഞൾപ്പൊടി, മൂത്ത ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, മല്ലിത്തോൾ, തീ നല്ലപോലെ കുറച്ച് വെക്കണം, ആവശ്യത്തിനുള്ള മുളക് പൊടി, മുളക് പൊടി, ഇതിന്റെ ഒരു പച്ചവാസന ഒന്ന് നല്ലപോലെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കാം. തക്കാളി ദ മെയിൻ ഇൻഗ്രീഡിയന്റ്. അതെ. ടൊമാറ്റോ ഞാനിപ്പോ ഒരു ചെറിയ മൂന്ന് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാം കുറച്ച്, പ്ലെയിൻ വാട്ടർ, ഇത്തിരിങ്ങൂടെ വെള്ളം ചേർത്തിട്ട് അത് വേവട്ടെ. ഞാൻ അതില് വേവട്ടെ. ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് നാളികേരം അരയ്ക്കാം. നാളികേരത്തിന്റെ കൂടെ ഒരു അര സ്പൂണ് പെരിഞ്ജീരകമാണ് അരയ്ക്കുന്നത്. അപ്പൊ ഇതൊന്ന് മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ കഷ്ണമൊക്കെ വെന്തു, തക്കാളി വെന്തു, എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഈ നാളികേര അരച്ചത് ചേർക്കാം. വെള്ളവും കൂടെ ഒഴിക്കാം. സൂപ്പർ കൂട്ട. ഓക്കേ, അടിപൊളി. ഇതുണ്ടല്ലോ ഉരുളിയുടെ ഒരു ചൂടില്ലേ, അത് മതി. ഞാൻ ഓഫ് ചെയ്യാണ്. ഈ ചൂടില് ഇപ്പൊ അതിങ്ങനെ പതഞ്ഞ് വരും, അത്രേ ആവശ്യമുള്ളൂ. ഇനി ഒരു ചെറിയ കടുവറ, കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കടുക് പൊട്ടി, വറ്റൻമുളക്, ഉള്ളിയും കൂടെ ഇടാം. ഉള്ളി മൂത്തു, കറിവേപ്പില, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതെ. കടുവറ 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 സൂപ്പർ. അപ്പൊ നമ്മള് രഞ്ജിത്തിന്റെ തക്കാളി കൂട്ടാൻ റെഡിയായി. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ മീൻ കൂട്ടാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതല്ലാണ്ട് ഇങ്ങനെ കൂട്ടുമ്പോൾ ഇഷ്ടപ്പെടും. നല്ല സ്വാദാ. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.